വെൽക്കം ടു ബി കെ വിഷൻ. ബി കെ വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോണത് അനന്തപുരം പാലസിലോട്ടാണ്. അപ്പോൾ ഇന്ന് അനന്തപുരം പാലസിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിക്കും. അതുമല്ലാണ്ട് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ അൺബോക്സ് ചെയ്ത Insta360 1R എന്ന മോഡലിലൂടെ ആയിരിക്കും ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പോണത്. അതല്ലാണ്ട് ഒരു എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യാണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ഇൻബിൽറ്റ് ഓഡിയോ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിടാല്ലേ. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാനൊന്ന് 360 ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് 360 ലെൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 360 വ്യൂസ് കാണാം. ഓക്കെ, നമ്മുടെ അനന്തപുരം ലേക്ക് ടെമ്പിൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാലസിലോട്ട് പോകാൻ വേണ്ടി. ലേക്ക് ടെമ്പിൾ കഴിഞ്ഞിട്ട് വേണം എന്ന് പറയുമ്പോൾ ലേക്ക് ടെമ്പിളിലേക്ക് പോകുന്നില്ല എന്ന് നമുക്കൊരു ചോദ്യം കാണും. കാരണം നമ്മളിന്ന് സൈക്ലിംഗായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഫുള്ള് ചവിട്ടി ചവിട്ടി വെട്ടായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ അമ്പലത്തിലേക്ക് പോകുന്നത് അത്ര ഒരു നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് ഇനി ഒരു ദിവസം അമ്പലത്തിലോട്ട് തന്നെ വരാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലസ് കാണാനാണ്. അപ്പോൾ നമുക്ക് പാലസിലോട്ട് പോകാം നേരെ. റോഡൊക്കെ പൊളിയാണ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. സിറ്റാങ്കോളി ഇൻഫ്ര എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. പിന്നെ ഈ HAL ഇല്ലേ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, ഇതിവിടെ അടുത്ത് തന്നെ നമ്മുടെ പാലസിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഏരിയയുടെ റോഡ്സൊക്കെ വളരെ വളരെ നല്ല റോഡാണ്. കോൺക്രീറ്റ് റോഡാണ്. മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല റോഡ്. ഇപ്പം നല്ല വികസനമായിട്ടുണ്ട് റോഡൊക്കെ. പക്ഷെ നമ്മൾ പാലസ് ഉണ്ടല്ലോ, ഒട്ടും വികസനം ഇല്ലാത്തൊരു സംഭവമാണ്. അതിനാരും നോക്കാനില്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് ഏകദേശം പൊളിഞ്ഞു വീണു. ഞാൻ കാണിച്ചുതരാം അവിടെ പോയിട്ട്. ഇതേക്കണ്ടോ, ഇതാണ് നമ്മുടെ പാലസ്. ഒരു ഭാഗം മൊത്തം ഇടിഞ്ഞു വീണിരിക്കുകയാണ് ഗൈസ്. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ മഴക്കാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ മൊത്തം ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഈ ഭാഗം മൊത്തം പോയി. ഇത് വല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കോ മറ്റു കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ പൈസ കൊടുത്ത് കൂട്ടേണ്ടി വന്നേനെ ഇവിടെ.
ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇവർ പോലീസ് കൺട്രോൾ റൂമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പണ്ട് പ്രണബ് മുഖർജി വന്നില്ലേ, അന്നേരം നമ്മുടെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിലായിട്ട് പോലീസ് കൺട്രോൾ റൂം ചെയ്തിരുന്നു. അന്നേരം നല്ല സിഗ്നലായിരുന്നു ഇവിടുന്ന്, കാരണം ഇത് നല്ലൊരു ഹിൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അവർ അത് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടത്തേക്ക് പെർമനൻ്റ് ആക്കി. ഇപ്പോൾ ഇതിനകത്ത് പോലീസ് കൺട്രോൾ റൂം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് നോക്കുന്നത് അകത്തോട്ട് കയറി നോക്കാം അല്ലേ. ഇതുപോലെ ഉണ്ടായിരുന്ന സ്ഥലമാണ്, ഇതുപോലെ ആയി കിടക്കുന്നു, എല്ലാം പൊളിഞ്ഞു വീണു. ഇതാണ് പൊളിഞ്ഞു വീണ സ്ഥലം, ഇതാണ് ഇപ്പോൾ പൊളിഞ്ഞു വീഴാൻ പോകുന്ന സ്ഥലം. ഇതിവരിതെ കെട്ടിവെച്ചിരിക്കുകയാണ്. പോലീസ് കൺട്രോളറുമായിട്ട് ഇവർ കുറച്ച് പണിയൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ. ഗൈസ്, അപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് മലയാളം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഇതിൻ്റെ പിടുത്തം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണോ. അപ്പോൾ മുകളിലത്തെ നില നമുക്ക് കൺട്രോൾ റൂമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റിയില്ല വീഡിയോയിൽ. പരമാവധി ഞാൻ പുറമത്തെ വിഷ്വൽസും അതുപോലെ തന്നെ അകത്തെ വിഷ്വൽസും നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കയറി വാ, ഒന്ന് ഫോളോ ചെയ്യ്. നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സ് അതിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ദിസ് ഇസ് വിജേഷ് ബി സൈനിങ് ഓഫ്. ബൈ.